ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലെ വൈത്തിരി വില്ലേജ് എന്ന് പറയുന്ന റിസോർട്ടിലാണ്. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനാട്ടിലെ ഏറ്റവും വലിയ റിസോർട്ട് എന്നുള്ള ഒരു പേരുള്ള റിസോർട്ടാണ് നമ്മുടെ വൈത്തിരി വില്ലേജ് റിസോർട്ട്. ഇവിടെ നമുക്ക് ടോട്ടൽ 300+ റൂംസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പൂൾ വില്ല എന്ന് പറയുന്ന ഒരൊറ്റ കാറ്റഗറിയിൽ തന്നെ 26 റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് എന്തായാലും ഈ റിസോർട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. റിസോർട്ടിൻ്റെ എൻട്രൻസ് ഏരിയ ആണത്. ജസ്റ്റ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 300+ റൂംസ് ഇവിടെ അവൈലബിൾ ആണെന്ന്. ടോട്ടൽ പ്രോപ്പർട്ടി ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ആൾക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെയുണ്ട്. ഇതിവിടുത്തെ റിസപ്ഷൻ ഏരിയ ആണ്. ജസ്റ്റ് നമുക്ക് ഈ ഒരു റിസപ്ഷൻ ഏരിയ കാണുമ്പോൾ തന്നെ എന്താണ് ഈ ഒരു പ്രോപ്പർട്ടി എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു സ്പേസ് ഇവർ റിസപ്ഷന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിസപ്ഷനോട് ചേർന്നിട്ട് റിസപ്ഷൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു കോഫി ഷോപ്പും കൂടി ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റിസപ്ഷൻ്റെ അകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എത്തുന്ന ഒരു സ്പേസാണിത്. ഈ ഒരു സ്പേസിൽ വെച്ചിട്ടാണ് ഇവിടുത്തെ മ്യൂസിക്കൽ നൈറ്റ്സും അതുപോലത്തെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യണത്. അതേപോലെ തന്നെ മെയിൻ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഇവിടെയാണ്. ലഞ്ച് ഡിന്നറൊക്കെ ഇവിടെയാണ് ഇവർ സെർവ് ചെയ്യണത്. അതേപോലെ ഈ ഒരു റിസോർട്ടിനകത്ത് ഏറ്റവും മെയിൻ ബ്ലോക്കാണിത്. നമ്മുടെ സ്വീറ്റ് റൂം എന്ന് പറയുന്ന കാറ്റഗറിയിലെ കംപ്ലീറ്റ് റൂംസും വന്നിട്ട് ഈ ഒരു ബ്ലോക്കിലാണുള്ളത്. അതേപോലെ തന്നെ ഇവിടുത്തെ ബാങ്കറ്റ് ഹോൾസ്, അതേപോലെ ആക്ടിവിറ്റി ഗെയിം സെൻറ്റർ, ജിമ്മ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്ലോക്കിനകത്ത് തന്നെയാണുള്ളത്. ഇവിടെ നമുക്ക് ടോട്ടലായിട്ട് 7 കാറ്റഗറീസ് ഓഫ് റൂംസ് അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു 5 കാറ്റഗറി ഓഫ് റൂംസ് ആണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. നമുക്ക് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി റൂം മുതൽ ഏതൊക്കെ കാറ്റഗറി റൂംസ് ആണ്, എന്തൊക്കെ എമിനിറ്റീസ് ആണ് ഇവർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തതെന്ന് കാണാം. ഇതിവിടുത്തെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂമാണ്. ഈ ഒരു കാറ്റഗറിയിലെ കംപ്ലീറ്റ് റൂമും AC ആണ്. അതേപോലെ തന്നെ ഈ ഒരു റൂമിൻ്റെ സൈഡിൽ കർട്ടൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വരുന്ന ഒരു വ്യൂ ആണിത്. ഈ ഒരു റൂം സെല്ല് ചെയ്യണ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 5,500 to 6,000 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു റൂം ഇവർ സെല്ല് ചെയ്യണത്. സ്റ്റാർട്ടിംഗ് കാറ്റഗറി റൂമിനകത്ത് വാഷ്റൂം ഒന്ന് നോക്കാം. ഇതാണ് ഈ ഒരു റൂമിനകത്തെ വാഷ്റൂം. അത്യാവശ്യം നല്ല സ്പേസിലൊരു വാഷ്റൂം തന്നെയാണ്. ഇതിവിടുത്തെ 3rd കാറ്റഗറി ആയുള്ള സ്വീറ്റ് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂമാണ്. നമ്മൾ ജസ്റ്റ് ഈ ഒരു റൂമിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ചെറിയൊരു ലിവിംഗ് സ്പേസ് പോലത്തെ ഒരു ഏരിയ ആണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു റൂമിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്ന ഒരു 9,000 to 9,500 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു റൂം ഇവർ സെല്ല് ചെയ്യണത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് ഈ ഒരു സ്വീറ്റ് റൂം. അതേപോലെ തന്നെ ഈ ഒരു സ്വീറ്റ് റൂം എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, ക്ലബ് സ്യൂട്ടും നോർമൽ സ്യൂട്ടും. റൂമിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു റൂമിൻ്റെ ബാത്റൂം. ഈ ഒരു ബാത്റൂം ആണെങ്കിൽ നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ് റൂമിലെ കണ്ട ബാത്റൂമിനെക്കാളും കുറച്ചും കൂടി വലിയ ബാത്റൂമാണ്. അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരു ബാത്ത് ടബും കൂടി ഈ ഒരു റൂമിൻ്റെ ബാത്റൂമിലുണ്ട്. സ്വീറ്റ് റൂമിൻ്റെ കാറ്റഗറിയിൽ വരുന്ന നെക്സ്റ്റ് റൂമാണിത്. ക്ലബ് സ്യൂട്ട് എന്ന് പറയുന്ന കാറ്റഗറി റൂമാണിത്. ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കിങ് സൈസ് ബെഡാണ് ഈ ഒരു റൂമിനകത്തുള്ളത്. അതായത് ഒരു 5 to 6 പേരൊക്കെ ഉള്ള ഒരു ഫാമിലി വരുവാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ഈ ഒരു റൂമിൻ്റെ സൈഡിലായിട്ട് ഒരു സ്റ്റെയറും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു റൂമിൻ്റെ ബാത്റൂം. നമുക്ക് ജസ്റ്റ് ഈ ഒരു റൂമിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. ഈ ഒരു റൂമിൻ്റെ ബാത്റൂമിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു ജക്കൂസിയാണ് ഇവർ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ കയറി മേലെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ലിവിംഗ് സ്പേസ് പോലത്തെ ഒരു ഏരിയ ആണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു സോഫ സെറ്റിയും അതേപോലെ തന്നെ വലിയൊരു TV ആണ് ഇവരിവിടെ ആ ഒരു സ്പേസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിവിടുത്തെ പ്രീമിയം കാറ്റഗറി ആയിട്ടുള്ള കോട്ടേജ് എന്ന് പറയുന്ന കാറ്റഗറി റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണിത്. ഈ ഒരു റൂമിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യുക. ദെൻ അവിടെ നിന്ന് ബെഡ്റൂമിലേക്ക്. ഇതാണ് ഈ ഒരു കോട്ടേജിനകത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഈ ഒരു റൂമിൻ്റെ ബാത്റൂമും വരുന്നത്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ബാത്റൂം. ദെൻ ഈ ഒരു കോട്ടേജിൻ്റെ അകത്തായിട്ട് കിച്ചണറ്റ് എന്ന് പറയുന്ന ഒരു സ്പേസും കൂടി ഉണ്ട്. ഇതാണ് ആ ഒരു സ്പേസ്.
നെക്സ്റ്റ് കാറ്റഗറി റൂം എന്ന് പറയുന്നത് പൂൾ വില്ലയാണ്. ഈ ഒരു പൂൾ വില്ലയിൽ തന്നെ മൂന്ന് കാറ്റഗറി ഓഫ് റൂംസ് ഉണ്ട്. അതായത് സിംഗിൾ ബെഡ്റൂം പൂൾ വില്ലയുണ്ട്, ട്വിൻ ബെഡ്റൂം പൂൾ വില്ലയുണ്ട്, അതേപോലെ തന്നെ സെലിബ്രിറ്റി പൂൾ വില്ല എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടിയുണ്ട്. ഇത് ഇവിടുത്തെ ട്വിൻ ബെഡ്റൂം പൂൾ വില്ല എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഈ ഒരു റൂമിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ് എൻട്രി. ദെൻ ആ ഒരു ലിവിംഗ് സ്പേസിൽ നിന്ന് അകത്തേക്ക് വരുന്ന സമയത്ത് ഇതാണ് ഈ ഒരു വില്ലയുടെ അകത്തെ ബെഡ്റൂം. രണ്ട് കിങ് സൈസ് ബെഡാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരു നാലോ അഞ്ചോ പേരൊക്കെയുള്ള ചെറിയ ഫാമിലി വരുവാണെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ട് ഓപ്റ്റ് ചെയ്യാൻ വരണം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പൂൾ വില്ലയാണ് ഇത്. ഇതാണ് ഈ ഒരു പൂൾ വില്ലയുടെ അകത്തെ പൂൾ വരുന്നത്. അത്യാവശ്യം നമ്മൾ കമ്പാരിറ്റീവ്ലി വേറെ റിസോർട്ടിലെ പൂൾ വില്ലയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പൂൾ തന്നെയാണ് ഈ ഒരു പൂൾ വില്ലയുടെ അകത്ത്. പൂളിന്റെ സൈഡിലായിട്ടാണ് ഈ റൂമിന്റെ ബാത്റൂമും വരുന്നത്. ഇതാണ് ഈ റൂമിന്റെ ബാത്റൂം. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പൂൾ വില്ലയിൽ തന്നെ പ്രീമിയം ആയിട്ടുള്ള സെലിബ്രിറ്റി പൂൾ വില്ല എന്ന് പറയുന്ന കാറ്റഗറിയാണ്. നമുക്ക് ജസ്റ്റ് ആ ഒരു സെലിബ്രിറ്റി പൂൾ വില്ല എന്ന് പറയുന്ന കാറ്റഗറി റൂം എന്ന് കാണാം. നമ്മൾ ഈ ഒരു സെലിബ്രിറ്റി പൂൾ വില്ല എന്ന് പറയുന്ന കാറ്റഗറിയുടെ അകത്തേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് എൻട്രി. ഇവിടെ തന്നെ സൈഡിലായിട്ട് ഒരു മിനി ഫ്രിഡ്ജ്, അതേപോലെ തന്നെ കോഫി മേക്കർ, മിനറൽ വാട്ടർ കാര്യങ്ങളൊക്കെ ഒരു ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദാൻ ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്നാണ് ബെഡ്റൂമിലേക്കുള്ള എൻട്രി. നമ്മൾ നേരത്തെ കണ്ട പൂൾ വില്ലയും ഈ ഒരു സെലിബ്രിറ്റി പൂൾ വില്ലയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് റൂംസ് ആയിട്ടാണ് ഇവർ ഈ ഒരു പൂൾ വില്ല ചെയ്തിട്ടുള്ളത്. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് റൂംസ് ആയിട്ട്, അത് നമ്മൾ ആ ഒരു പ്രൈവസി ഒക്കെ ആഗ്രഹിക്കുന്ന രണ്ട് കപ്പിളൊക്കെ ആണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആണ് രീതിയിലാണ് ഈ ഒരു സെലിബ്രിറ്റി പൂൾ വില്ല എന്ന് പറയുന്ന കാറ്റഗറി ഇവർ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ഒരു സെലിബ്രിറ്റി പൂൾ വില്ലയുടെ അകത്ത് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. നമ്മൾ നേരത്തെ പൂൾ വില്ലയിൽ കണ്ട ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു പൂൾ വില്ലയുടെ അകത്ത് സ്വിമ്മിംഗ് പൂളും, അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഇവിടുത്തെ ബാത്റൂമും. ഇതാണ് ഈ ഒരു സെലിബ്രിറ്റി പൂൾ വില്ലേൻ്റെ അകത്തെ നെക്സ്റ്റ് ബെഡ്റൂം വരണത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂമിൽ അഡീഷണൽ ആയിട്ട് ഒരു ജക്കൂസിയും കൂടിയുണ്ട്. ഇതാണ് ഈ ഒരു രണ്ട് റൂമും തമ്മിലുള്ള ഡിഫറൻസ് വരണത്. ഇത് ഇവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഈ ഒരു റിസോർട്ടിനകത്ത് ടോട്ടൽ നാല് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതായത് കോമൺ സ്വിമ്മിംഗ് പൂളിൽ തന്നെ നാലെണ്ണം ഉണ്ട്, അതിൽ രണ്ടെണ്ണം മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. ഒരു പൂൾ ഇതാണ്, ദെൻ ഒരു ഇൻഫിനിറ്റി പൂളും കൂടി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വൈത്തിരി വില്ലേജ് റിസോർട്ടിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്, ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. ഈ ഒരു ഫോട്ടോ എവിടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് വൈത്തിരി വില്ലേജ് ആണ് ഇത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വരണ ഒരു സ്പോട്ടാണിത്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ സ്വിമ്മിംഗ് പൂൾ. ഇതൊരു ഇൻഫിനിറ്റി പൂളായിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പൂളിനോട് ചേർന്നിട്ട് തന്നെ ഒരു വാട്ടർഫോൾ ഉണ്ട്. ആ ഒരു വാട്ടർഫോളിൻ്റെ ടൈമിംഗ് ഉണ്ട്. ആക്ച്വലി ആ ഒരു വാട്ടർഫോൾ ആക്റ്റീവ് ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനിങ് 5 to 6 ആണ്. നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഈ റിസോർട്ടിനകത്തെ 1500 പാക്ക് കപ്പാസിറ്റിയുള്ള കോൺഫറൻസ് ഹാളിലേക്കാണ്. അതായത് ഈ ഒരു കോൺഫറൻസ് ഹാളിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് വീഡിയോ കോൾ ഉള്ള ഒരു കോൺഫറൻസ് ഹാളാണിത്. അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹൈടെക് കൺവെൻഷൻ സെൻ്റർ ആണ് വിത്ത് പുഷ് ബാക്ക് സീറ്റ് ഉള്ളത്.
ഇത് റിസോർട്ടിനകത്ത് ഒരു സ്പോട്ടാണ്, ഒരു കോട്ടേജിന്റെ താഴ്ഭാഗം വരെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ലിവിംഗ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോട്ടായിട്ട് നമ്മുടെ ലൈവ് പിക്ക് വരെ വരച്ച് തരും. ഒരു 500 rupees ചാർജ് ഇതിന് ചെയ്യുന്നുണ്ട്. വൈത്തിരി വില്ലേജ് റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യണം നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഡിസ്കഷനിൽ പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.